ഇന്ന് ഫൈനലാണ്. എവിടെ വെച്ചാ കളി? ഇവിടെ വെച്ച് തന്നെ. ഇവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടത്താനും മാത്രമുള്ള കോർട്ടില്ലല്ലോടോ. ഇന്ന് പന്തുരുളുന്ന കോർട്ടിലല്ല, ഇവിടെ വല്ലവന്റെ നെഞ്ചത്തായിരിക്കും. ആ അപ്പച്ചി എവിടെ? ആ അപ്പുറത്തെങ്ങാനും കാണും. ദേ നിങ്ങളൊരുമാതിരി റഫറി കളിക്കരുത്. മിഡ്ഫീൽഡിൽ നിന്നും പന്ത് എങ്ങോട്ടാ ക്രോസ് ചെയ്യേണ്ടത് എനിക്കറിയാം. നീ എന്നെ ഒഴിച്ച് വേറെ ആരെ വേണം ക്രോസ് ചെയ്യും? പിന്നെ പണ്ടം കണ്ടൊരു തൊക്കട ടീമിൽ ഗോളി ആയിരുന്നു പറഞ്ഞ് വെറുതെ ആളെ വെട്ടാ കൃഷ്ണദാസ. ബ്രാക്ക് ചലഞ്ചേഴ്സ് ടീമിനെ അപമാനിക്കരുത്. ബ്രാക്ക് നന്നാക്കാൻ കൊടുത്തല്ല. ഓ തൊലച്ചു. ഏ ക്ലോക്കിനല്ല, ഇവിടുത്തെ ആൾക്കാർ തലയ്ക്കാണ് അസുഖം. കേട്ടാ അവൻ പറഞ്ഞ കേട്ടോ, നിന്റെ തലയ്ക്ക് അസുഖമാണെന്ന്. ആ അപ്പച്ചി, എന്റെ മിനുവിന്റെ കല്യാണം ഒന്നാണ്, ഇന്നെനിക്ക് രണ്ടിലൊന്നും അറിയണം. എടാ ഞണ്ടും കൊഞ്ചൊന്നും ഞാൻ കൂട്ടൂല്ല. ഇല്ലേ മോളെ, ഇന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മേലാൽ ഞാൻ ഈ പടി കയറത്തില്ല. തീരുമാനമെടുത്തു. എന്താണ് തീരുമാനം? ഇത് നടപ്പില്ല എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ. ഉറപ്പാണോ? ആണടോ. ഇത് അവസാനത്തെ തീരുമാനമാണോ? അല്ല, അവസാന തീരുമാനം പറയാം. ഇത് നടപ്പില്ല എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ. ഓ അതെന്നാണാവോ? നിന്റെ 16 അടി എന്തെന്നുണ്ട് അന്ന്. ഓ ഇനി ഞാൻ ഈ പടി കയറുന്ന പ്രശ്നമേ ഇല്ല. നിറച്ചാളുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ സുഖമുള്ളൂ. സ്വാമിയേ ഹൗസ്ഫുള്ളായിരിക്കണേ. താൻ കാണിച്ചു നിർത്തില്ല. ഉണ്ട് മുമ്പ് രണ്ടെണ്ണം ഉണ്ട്. അത് കൊള്ളൂല, വയസ്സായത് ചേ മോശം. എങ്ങോട്ടാ? നമ്മടെ എങ്ങോട്ടാ? വേണ്ട. അല്ല നിന്ന് കാര്യം ഇരിക്കാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ല ഇരിക്കുന്നില്ലേ, വേണ്ട. ചോദിക്കേണ്ടത് എന്റെ ഒരു കടമയാണല്ലോ, അതുകൊണ്ട്. എന്തിനാ? ഇതാ പറഞ്ഞ ജനിക്കുന്ന പെണ്ണായിട്ട് ജനിക്കണമെന്ന്. ഓരോരുത്തന്മാർ രാവിലെ പാലും പഞ്ചാരം ചുണ്ടത്ത് പുരട്ടിക്കൊണ്ട് ഇങ്ങ് ഇറങ്ങിക്കോളും. എവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ശരിപ്പും പപ്പാസും പാൻറോട്ട് നടന്നാ മതി. ഡീസന്റ് ജെന്റിൽമാൻ വിവരം കേട്ടവന്മാർ. എന്നാലേ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞാൽ താൻ അവിടെ തന്നെ ഇരുന്നോ? പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും. സമ്മതിച്ചോ? അതെ അതെ, ഒന്ന് കേട്ടോണേ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോണു. ഏ നമ്മടെ കേരള ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആരെ? ഇന്നത്തെ പേപ്പർ വായിച്ചില്ല, പന്ത്രണ്ട് ഇന്നലത്തെ തന്നെയാ. പറഞ്ഞാട്ടെ. ഓ രാവിലെ വെമ്പിള്ളാരെ തട്ടാനും മുട്ടാനും ബസ് ചാടി കയറുമല്ലോ, അതിന്റെ മന്ത്രി ആരാണെന്ന് അറിഞ്ഞൂടില്ലേ? പറയാം. സുന്ദരനാടാ പറയാറില്ലോ. അല്ല അങ്ങേര് പറഞ്ഞതല്ലേ എന്റെ ശരി. നമ്മുടെ റാൻസോട്ട് വന്നിട്ട് സുന്ദരനാടാരല്ലേ? ആരടോ അത്? ഈ ബസ്സിൽ ആർക്കാ അറിയാ? ഹിന്ദി മാസ്റ്ററല്ലേ? ഓ യു ആർ ഗ്രേറ്റ്. 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കൃത്യമായി 9:55 എത്തി. ഓ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പ്ലീസ് കം ഇൻ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. സിറ്റ് ഡൗൺ.
മോളുടെ ഹിന്ദി വളരെ വീക്കാണ്. നന്നായി നന്നായി ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്റെ വല്യച്ഛൻ ഒരു ഉത്തർപ്രദേശുകാരനായിരുന്നു. ഒരു ഹിന്ദി ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത്. സാറിനെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി സാറിന് ഒരു നോർത്ത് ഇന്ത്യൻ കട്ട്. രാജേഷ് ഖന്ന എന്ന് പറയുന്ന ഒരു ഹിന്ദി നടനെ പറ്റി കേട്ടിട്ടുണ്ടോ? യെസ് കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്റെ ഒരു അമ്മാവനാ. വകയിൽ എന്റെ മോൾ ഇത് കേട്ട അന്തം വിടും. വിടട്ടെ. സത്യത്തിൽ രാജേഷ് ഖന്ന അമ്മാവനാണ് എന്നെ ശരിക്കും ഹിന്ദി പഠിപ്പിച്ചത്. അയ്യോ, അപ്പോ എന്റെ മോളുടെ ഭാഗ്യം തന്നെ. സാറിന് വലിയൊരു ഫീസ് തരേണ്ടി വരുമല്ലേ? ഫീസ് എനിക്കൊരു പ്രശ്നമല്ല. എന്റെ സ്റ്റുഡന്റ് വളരെ നന്നായിരിക്കണം. പിന്നെ ഈ ഹിന്ദി ഒരു രാഷ്ട്രഭാഷയാണല്ലോ നമ്മുടെ. ഈ രാഷ്ട്രഭാഷ നന്നായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം തന്നെ. ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് ഹിന്ദി സാറിന്റെ കാര്യം. ഇങ്ങനെ ഒരാളെ കിട്ടാനായിരിക്കും ഇത്രയും നാൾ വൈകിയത്. പിന്നെ എനിക്ക് എന്റെ സ്റ്റുഡന്റിനെ കാണാൻ നേരമായി. പിന്നെ രാജേഷ് ഖന്ന അമ്മാവന്റെ കാര്യം എന്റെ സ്റ്റുഡന്റിനോട് ഇപ്പൊ പറയണ്ട. കുട്ടി ഭയപ്പെടും. അത് നമുക്ക് പിന്നെ പറയാം. മീനു, ഇതാണ് ഹിന്ദി മാസ്റ്റർ രാജേഷ്. ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. ഭക്ത ഖന്ന. യെസ്, ഭക്ത ഖന്ന. അപ്പോ നമുക്ക് തുടങ്ങാം. പന്ന സാറേ. ഖന്ന. സോറി, ഖന്ന സാറേ. ആദ്യം വെറും പരിചയപ്പെടൽ. സ്റ്റുഡന്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ ക്ലാസ് തുടങ്ങാം. എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ടേ. ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് ബി കോമിന്. അപ്പോ കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, നാളെ കാണാം. ചല, ഞാൻ പോകുന്നു. ഞാൻ പറഞ്ഞുതരാം. പോയതാ? അല്ല സാറ്, ഞാൻ മേജർ നായരുടെ മകളെ. മകളെ ഹിന്ദി പഠിപ്പിക്കാൻ വന്നതാ. മകളോ? അങ്ങനെ ഒരു മകൾ ഇല്ലല്ലോ. മേജർ നായർ എന്റെ അച്ഛനാ. ഞാൻ അദ്ദേഹത്തിന്റെ ഒറ്റ മോനാ. ഹിന്ദി ക്ലാസ് എനിക്കാ. പക്ഷേ എന്റെ അമ്മ സ്മോൾ പോക്സ് വന്ന് കിടക്കുക. ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. സാറിന്റെ വീട്ടിൽ ക്ലാസ് എടുക്കാൻ അങ്ങനെ സൗകര്യം? എക്സാം എടുത്തിരിക്കുകയാണ്, പെട്ടെന്ന് ക്ലാസ് എടുത്ത് തീർക്കണം. അങ്ങോട്ട് പോവാം. പോവാം.